ഇന്നലെ മുഈൻ അലി ശിഹാബ് തങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉന്നയിച്ചത്. വലിയ തോതിലെ സാമ്പത്തിക ക്രമക്കേട് കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. ചന്ദ്രികയിലെ വിവാദമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന് പിന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതിനിടെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കലക്കാനായി ഒരാൾ എഴുന്നേറ്റ് വരികയും ബഹളം വയ്ക്കുകയും ചെയ്തു. അതൊക്കെ ഇന്നലെ നടന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷം ലീഗ് പറഞ്ഞത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണ് ആ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയത് എന്നാണ്. എന്നാൽ ആ ലീഗിൻ്റെ വാദം ഇപ്പോൾ പൊളിയുകയാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുഈൻ അലി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിലെ പ്രശ്നം പരിഹരിക്കാൻ മുഈൻ അലിയെ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചതിൻ്റെ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനം വിവാദമായ സാഹചര്യത്തിലാണ് കത്ത് ഇന്ന് പുറത്തു വന്നത്. മാർച്ച് 5-ാം തീയതിയിൽ ഹൈദരലി തങ്ങളുടെ ലെറ്റർ പാഡിൽ തന്നെയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ചന്ദ്രയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഈൻ അലിയെ നിയോഗിച്ചിട്ടുണ്ട്. സമീറും മാനേജ്മെൻറ്റും ആലോചിച്ച് ഈ മാസം തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ബാധ്യതകൾ തീർക്കണമെന്നുമാണ് കത്തിൻ്റെ ഉള്ളടക്കം. ചന്ദ്രയിലെ പണമിടപാടുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണമായിരുന്നു നിലവിലെ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമായത്. തുടർന്ന് ഇന്നലെ മാനേജ്മെൻറ് വക്കീൽ തന്നെ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ഇതിൽ മുന്നിലേയും ഇരിക്കുകയും കുഞ്ഞാലിക്കുട്ടിക്കും പാർട്ടിക്കുമെതിരെ ആരോപണം ഉന്നയിച്ചതും തുടർന്ന് നടന്ന പ്രശ്നങ്ങളും വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ലീഗിനകത്ത് വലിയ ആഭ്യന്തര ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും ചെയ്തു. ഒരാവശ്യവുമില്ലാതെയാണ് മുഈൻ അലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നായിരുന്നു ഇന്നലെ കുഞ്ഞാലിക്കുട്ടി വിഭാഗം ആരോപിച്ചത്. എന്നാൽ ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ കത്ത് പുറത്തു വന്നതോടുകൂടി. അതായത് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ്, രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇന്നലത്തെ പത്രസമ്മേളനം മുഈൻ അലി നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി വിഭാഗം ആരോപിക്കുന്നത് പോലെ മുഈൻ അലി തങ്ങൾ വലിഞ്ഞു കയറി വന്ന് പത്രസമ്മേളനം നടത്തുകയായിരുന്നില്ല, മറിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൃത്യമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയത്.